ഈ ചെറിയവരിൽ ഒരുവൻ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് ചെയ്തത് എന്നുള്ള വിശുദ്ധ മത്തായി സുവിശേഷകൻ്റെ സുവിശേഷ ഭാഗം ജീവിതവൃതമായി സ്വീകരിച്ച് ജീവിച്ച് അത് തുടർന്നു കൊണ്ടുപോകുവാനായി സ്നേഹഗിരി മിഷനറി സന്യാസിനി സമൂഹം 1969 മെയ് 24 സ്ഥാപിച്ച് ഞങ്ങളുടെ സ്ഥാപക പിതാവിൻ്റെ 10th സ്വർഗപ്രവേശനത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ് ഇന്ന്. ഈ പുണ്യദിനത്തിൽ അച്ഛന് വേണ്ടി ഓർമ്മ ആചരിക്കുന്ന സ്നേഹഗിരി മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനവും സന്തോഷവുമുണ്ട്. ദീപാവലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും മറ്റ് പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തുന്നതും അഭിവന്ന മാർക്കല്ലറങ്ങാട്ട് പിതാവാണ്. ഈ ദീപാവലിക്കൊപ്പം ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ മാത്രമല്ല പാലായുടെ എല്ലാ മക്കളും അച്ഛൻ്റെ കുടുംബാംഗങ്ങളും അച്ഛൻ്റെ ഉപകാരികളും സുമനസരായ ധാരാളം ആളുകളും ഇത് പങ്കെടുക്കുന്നു. ഒരുത്തൊരുമിച്ച് ചേർന്ന് ഈ ദീപാവലി പ്രാർത്ഥിച്ച് അച്ഛനോട് പ്രാർത്ഥിച്ച് അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഈ നല്ല ദിനം പുണ്യദിനമായി അനുസ്മരിക്കാം. ഭാഗ്യസ്മരണാർഹനായിട്ടുള്ള നമ്മുടെ എബ്രഹാം കൈപ്പമ്പിള കളച്ചൻ്റെ 10th ചരമവാർഷിക ദിനമാണിത്. അച്ഛനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനും പോലെ സ്നേഹരി സിസ്റ്റേഴ്സിനോടുള്ള ആദ്യ സ്നേഹം പ്രകടിപ്പിക്കാനുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട രൂപതാധ്യക്ഷൻ അഭിയന്ത്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് എത്തിയിട്ടുണ്ട്. പിതാവാണ് വിശുദ്ധ ബലിയർപ്പിച്ച് സന്ദേശം നൽകുന്നത്. അതിനുശേഷം പിതാവ് സെമിത്തേരിയിൽ ഒപ്പീസിയലി പ്രാർത്ഥിക്കുന്നു. പിതാവിനെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. പിതാവിനോടൊപ്പം നമ്മുടെ വിഹാരി അച്ഛനുണ്ട്, അതുപോലെ സെക്രട്ടറി അച്ഛൻ ജോൺസൺ അച്ഛനുണ്ട്. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. തിരുനാമത്തിൽ നവമൊരു പീഠമൊരു കീടാം, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുവൻപാതയടച്ചിടാം. സ്വലോകത്തിൽ സർവേക്ഷേനു സ്തുതി ഗീതം, അത്യുന്നതമാം സ്വലോകത്തിൽ സർവേക്ഷേനു സ്തുതി ഗീതം.
ഉന്നതമാം സ്വർലോകത്തിൽ സർവേക്ഷനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സുഖശ്രായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമഘോഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു മരണം പോലും വേർപെട്ടു പോയ ഞങ്ങളുടെ വൈദിക സഹോദരനെ നിത്യജീവൻ പ്രദാനം ചെയ്യണമേ മിശിഗായിൽ നിദ്ര പ്രാപിച്ചവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഗീതിവി രഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും അടുത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു ദൈവമേ എന്നെ നീ കേൾക്കണമേ പാപങ്ങളെ നാം നീ ഓർത്തിരുന്നാൽ അങ്ങയുടെ ബലിപീഠത്തിന് പ്രതിഷ്ഠം വയ്ക്കുകയും ചെയ്തു ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിപാവനാം സർവേശം പരിപാവനാം ബലവാനെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ കൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്രഹനും ബലവാനും അമൃതരുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും ഹല്ലേലൂയ
പാടിയിടുന്നി. ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യിശായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ജനങ്ങളോടുള്ള പ്രബോധനം അവസാനിപ്പിച്ച ശേഷം ഈശോ കഫർണഭൂമിലേക്ക് പോയി. അവിടെ ഒരു ശതാധിപന്റെ വൃത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണനായി കിടന്നിരുന്നു. അയാൾ അദ്ദേഹത്തിന് പ്രിയങ്കരനായിരുന്നു. ശതാധിപൻ ഈശോയെ പറ്റി കേട്ടിട്ട് വന്ന് തൻ്റെ വൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുവാൻ യൂതപ്രമാണികളെ അവിടുത്തെ പക്കലയിച്ചു. അവർ ഈശോയെ സമീപിച്ച് താൽപ്പര്യപൂർവ്വം ഉണർത്തിച്ചു. അങ്ങ് ഇക്കാര്യം അദ്ദേഹത്തിനു വേണ്ടി ചെയ്തു കൊടുക്കുവാൻ അദ്ദേഹം അർഹനാണ്. എന്തെന്നാൽ അദ്ദേഹം നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അദ്ദേഹം ഒരു സിനഗോഗും പണിയിച്ചു തന്നിട്ടുണ്ട്. ഈശോ അവരോട് കൂടെ പോയി. അവിടുന്ന് അയാളുടെ വീടിനെ സമീപിക്കാറായപ്പോൾ ആ ശതാധിപൻ തൻ്റെ സ്നേഹിതരെ അയച്ച് അവിടുത്തോട് ഉണർത്തിച്ചു, കർത്താവേ അങ്ങ് ബുദ്ധിമുട്ടേണ്ട, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് തന്നെയാണ് അങ്ങയുടെ പക്കലേക്ക് വരാൻ ഞാൻ ധൈര്യപ്പെടാഞ്ഞത്. അങ്ങ് ഒരു വാക്ക് അരുളി ചെയ്താൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. കാരണം ഞാനും അധികാരത്തിന് വിധേയനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, വേറൊരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, എൻ്റെ ഭൃത്യനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവനത് ചെയ്യുന്നു. ഈശോ ഇത് കേട്ടിട്ട് അയാളെ പറ്റി വിസ്മയിച്ചു. തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിൻ്റെ നേരെ തിരിഞ്ഞ് അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഐക്യപ്പെട്ടിരുന്നവർ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ആ വൃത്യനെ സുഖം പ്രാപിച്ചവനായിട്ടാണ് കണ്ടത്. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹനിധിയായി വിചാരിച്ച പ്രിയപ്പെട്ട മറ്റച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റർ പീയൂഷ, മറ്റ് സഹോദരിമാരെ, മാതാപിതാക്കളെ, വത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മളിന്ന് ആഘോഷമായിട്ട് നമ്മളുടെ കൈപ്പമ്പിളാക്കൽ ബഹുമാനപ്പെട്ട അവിരാച്ചൻ്റെ ഓർമ്മ കൊണ്ടാടുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ 10-ാമത്തെ വാർഷികമാണ്. ഒരു സത്യ വിശ്വാസിയുടെ ജനനം സ്വർഗത്തിലേക്കുള്ള ജനനമാണ്. മരണത്തിൻ്റെ ദിവസമാണ് ദിയസ് നത്താലി. ജന്മദിവസം അദ്ദേഹം സ്വർഗത്തിലേക്ക് പിറന്ന് വീഴുന്ന ദിവസമാണെന്ന് വേദശാസ്ത്രികൾ പറയാറുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ഒരാച്ചൻ്റെ സുദീർഘമായ ശുശ്രൂഷകളുടെ അന്ത്യത്തിൽ അദ്ദേഹത്തെ ഇവിടെ നമ്മൾ ആഘോഷപൂർവ്വം സംസ്കരിച്ചു. അദ്ദേഹം നിർമ്മിച്ച ദേവാലയമാണിത്. ഇന്ന് 8 അവതാരബാലന്മാരോടുകൂടിയാണ് ഈ കുർബാന നമ്മൾ അർപ്പിക്കുന്നത്. അതുപോലെ ആഘോഷമായ നമ്മളുടെ കുർബാനയിലെ അംശങ്ങളെല്ലാം, മണിയും തിരിക്കാലുകളും ധൂമക്കുറ്റിയും എല്ലാം എടുത്ത് ഏറ്റവും ഐഡിയലായിട്ടുള്ള പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിൻ്റെ സമയമാണ്. ബഹുമാനപ്പെട്ട വിചാരിച്ചനും കുർബാനയിൽ ഉണ്ട്. അങ്ങനെ അവരാച്ചനെ ഇതിൽ കൂടുതൽ നമുക്ക് ശ്രേഷ്ഠമായ രീതിയിൽ ഓർമ്മിക്കാൻ സാധ്യമല്ല. ധാരാളം സമർപ്പിതർ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ശുശ്രൂഷകളിൽ പിറന്ന കോൺവെൻസിൽ നിന്നുള്ളവരാണ്. അവരെയും ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. മദർ ജനറൽ ബഹുമാനപ്പെട്ട പീയൂഷ സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ നന്നായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു കോൺഗ്രിഗേഷനാണ്
എസ് എം എസ് നമ്മുടെ ഏവരാജനായിരുന്നല്ലോ അതിൻ്റെ സ്ഥാപകൻ. അങ്ങനെ ആ സ്ഥാപക പിതാവിൻ്റെ ഓർമ്മ നമ്മൾ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് വലിയ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒരു അടയാളമാണിത്. ആദിമ സഭയിലെ വിശുദ്ധനായ ക്രിസോസ്തോം പറഞ്ഞ ഒരു കാര്യമുണ്ട്, പള്ളിയുടെ വാതിക്കിൽ കിടക്കുന്ന യാചകനിൽ ഈശോയെ കാണാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ പള്ളിക്കകത്ത് മദ്ബഹായിൽ നീ പരികർമ്മം ചെയ്യുന്ന കാസായിലും ഒരുപക്ഷെ അത് കാണാൻ പ്രയാസമായിരിക്കും എന്ന്. നമ്മളുടെ വിശ്വാസ ജീവിതം സാധാരണക്കാരുമായിട്ട് ആവശ്യക്കാരുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന സുവിശേഷ സത്യത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണല്ലോ അത്. ആദിമസഭയുടെ പിതാക്കന്മാർ എപ്പോഴും സമൂഹത്തിലെ സാധാരണക്കാരോടുള്ള ആ ബന്ധം സ്ഥാപിക്കണം. അവിടെയാണ് സുവിശേഷത്തിൻ്റെ മർമ്മം നമുക്ക് കാണാൻ കഴിയുന്നത് എന്നെല്ലാം പഠിപ്പിച്ചവരാണ്. അങ്ങനെയുള്ള ആ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഗണിക്കപ്പെടേണ്ട ഒരു ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അവിരാജൻ. അവിരാജൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എസ് എം എസ് സമർപ്പിത സമൂഹം രൂപപ്പെട്ടത്. അതുപോലെ മലയാറ്റൂരുള്ള ദൈവദാൻ സന്യാസിനി സമൂഹവും നമ്മളുടെ രൂപതയ്ക്കുള്ളിൽ വീണ്ടും നമ്മളുടെ ബോയ്സ് ടൗണ്, ഗേൾസ് ടൗണ്, ശക്തിമറ്റം കേന്ദ്രമായിട്ടുള്ള ദയാഭവൻ, മുതിർന്ന മാതാപിതാക്കളുടെ ഇരു കൂട്ടരുടെയും അങ്ങനെ വളരെ വിപുലമായ രീതിയിൽ ഈ സമൂഹത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ ഒരു മഹാനായ വ്യക്തിയായിരുന്നു കയ്പം ബ്ലാക്കിൽ അവിരാജൻ. എസ് എം എസിൽ 550 സമർപ്പിതരുണ്ട്. 3 പ്രോവിൻസും ഒരു റീജിയനുമായിട്ട് അവർ പ്രവർത്തിക്കുന്നു. 120 ഭവനങ്ങളുള്ള ആ സമൂഹം ശരിക്കു പറഞ്ഞാൽ കയ്പം ബ്ലാക്കലച്ഛൻ്റെ അത്യാത്മിക ജീവിതത്തിൻ്റെ വലിയൊരു വളർച്ചയാണ്. പൂർവ യൂസേപ്പിനെ കുറിച്ച് തിരുവചനം പറയുന്നുണ്ടല്ലോ, അറ്റുതീരത്ത് നടപ്പെട്ട ഒരു വൃക്ഷമായിരുന്നു യൗസേപ്പ്. അതിൻ്റെ ശാഖകൾ മതിലിന് പുറത്തേക്ക് വളർന്ന് വലുതായി എന്ന്. അച്ഛന് ഒരിടവകയിൽ വികാരിയായിട്ട് സ്വസ്ഥമായിട്ട് സാധാരണ പണികളൊക്കെ നടത്തി ശുശ്രൂഷകളൊക്കെ നടത്തി പോകാമായിരുന്നു. പക്ഷേ അച്ഛൻ ഓടി നടന്ന് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചു. അവരച്ഛൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പടർന്ന് പന്തലിക്കലാണ് നമ്മൾ ഈ 6-7 വലിയ പ്രസ്ഥാനങ്ങളിലൂടെ കാണുന്നത്. അത് നമുക്ക് രൂപതയ്ക്ക് മാത്രമല്ല, നമ്മളുടെ ഈ ദേശത്തിന് മാത്രമല്ല, നാനാജാതി മതസ്ഥർക്ക് വലിയൊരു ശരണാലയമായിട്ടാണ് അതിനെ നമ്മളെല്ലാവരും കാണുന്നത്. ഇന്നത്തെ പരിശുദ്ധ സുവിശേഷം ഈശോയുടെ പക്കലേക്ക് ഒരു ശതാധിപൻ, 100 പണിക്കാർ കൂട്ടത്തിലുള്ള ഒരു തലവൻ, ഒരു വിജാതീയൻ, ആ ശതാധിപൻ അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ഏതാനും യഹൂദന്മാരെ ഈശോയുടെ പക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. ഈ ശതാധിപൻ്റെ ജോലിക്കാരിൽ ഒരാൾക്ക് അസുഖമായി. ആ രോഗിയെ സുഖപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഒരു വലിയ ഡെലഗേഷൻ നടത്തുകയാണ്. അദ്ദേഹത്തിന് ഈശോയുടെ പക്കൽ പോകാൻ ഭയമായിരുന്നു. വിജാതീയ വിഭാഗത്തിൽപ്പെട്ടതാണ്, ഈശോയ്ക്ക് ഇഷ്ടപ്പെടുകയില്ലായിരിക്കാം. പക്ഷേ കർത്താവിനെക്കുറിച്ച് സമൃദ്ധമായിട്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് യഹൂദന്മാരെ ഒരു ഡെലഗേഷനായിട്ട് അദ്ദേഹം പറഞ്ഞയക്കുന്നത്. അദ്ദേഹം പറഞ്ഞയക്കുമ്പോൾ അവർക്ക് കൊടുത്ത ഉപദേശമാണ് എനിക്ക് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കർത്താവിൻ്റെ പക്കൽ ചെന്ന് പറയണം, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്, കാരണം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി ഒരു സിനഗോഗും പണിത് തന്നിട്ടുണ്ട്.
ഇതാണല്ലോ അവർ വന്ന് കർത്താവിനോട് പറഞ്ഞത്, ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. സെഞ്ചൂറിയൻ, ശതാധിപൻ, അവൻ്റെ ജോലിക്കാരൻ്റെ അസുഖം മാറ്റിക്കൊടുക്കാൻ അവൻ അർഹനാണ്. കാരണം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. യഹൂദന്മാരെ നമുക്ക് വേണ്ടി, യഹൂദന്മാർക്ക് വേണ്ടി ഒരു പള്ളി പണിയിച്ച് തന്നിട്ടുമുണ്ട്. അദ്ദേഹം ആ പള്ളിയിൽ പോകുന്നയാളല്ല, അദ്ദേഹം മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടവനാണ്. എങ്കിലും മതമൈത്രിയുടെ അടയാളമായിട്ട് നമുക്ക് അവനൊരു പള്ളിയും സിനഗോഗും പണിയിച്ച് തന്നിട്ടുണ്ട് എന്ന ഒരു വലിയ ഡെലഗേഷൻ കർത്താവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. നമ്മൾ ബഹുമാനപ്പെട്ട അവിരാജിനെ കുറിച്ച് ഓർക്കുമ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന തിരുവചനം ഇതുതന്നെയാണ്. ഇതുപോലെ ആഘോഷമായ ഒരു അനുസ്മരണാ ദിനം അച്ഛൻ അർഹിക്കുന്നതാണ്. ഈ പള്ളി നിറയെ ആളുകളുണ്ട്. കൂടുതലായിട്ടും അച്ഛൻ്റെ സ്വന്തം സിസ്റ്റേഴ്സും കുടുംബക്കാരും എല്ലാമുണ്ട്. അച്ഛനത് അർഹിക്കുന്നുണ്ട്. കാരണം അച്ഛൻ നമ്മുടെ ജനത്തെ സ്നേഹിച്ചിരുന്നു. സാധാരണക്കാരായ നൂറുകണക്കിന് ജനങ്ങളെ, മാതാപിതാക്കളെയും കുട്ടികളെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും രോഗികളെയും ഇതര മതസ്ഥരെയും എല്ലാം സ്നേഹിക്കുന്നു. നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തന്നു. നമ്മുടെ ഈ പള്ളി അച്ഛൻ പണിതാണല്ലോ. അതുപോലെ അച്ഛനും കടന്നുപോയ സ്ഥലത്തെല്ലാം, അച്ഛൻ്റെ സ്ഥാപനങ്ങൾക്കെല്ലാമുള്ള ആ ഒരു നേതൃത്വം നമ്മൾ നോക്കിയാൽ എന്തുമാത്രം സ്ഥാപനങ്ങളാണ്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാലയം അവിടെയെല്ലാം ഉണ്ട്. അതെല്ലാം പണിയിപ്പിച്ച് കൊടുത്ത അച്ഛൻ്റെ അനുസ്മരണം, അതും 10ാം വർഷത്തിൽ അച്ഛൻ സ്വർഗത്തിലായിരിക്കുന്നു എന്നുള്ള അനുസ്മരണം, അച്ഛനത് അർഹിക്കുന്നുണ്ട്. അച്ഛനത് അർഹിക്കുന്നുണ്ട്. ആ ഡെലഗേഷൻ വന്ന് കർത്താവിനോട് പറഞ്ഞതുപോലെയാണ്. അവിടെ കർത്താവ് അത് സമ്മതിച്ചു. അത് കേട്ട് ഈശോ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ അച്ഛൻ വഴിയോരങ്ങളിലും കുടിലുകളിലും എല്ലാം കയറിയിറങ്ങി നൂറുകണക്കിന് ആളുകളെ കണ്ടെത്തി ഭവനങ്ങളുണ്ടാക്കി അവിടെ വന്ന് താമസിക്കാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോന്നതുപോലെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ, കൂട്ടത്തിൽ ചെന്ന് പുറത്തേക്ക് ചെന്ന് വീട്ടിലേക്ക് പോയി അവനെ കാണാം എന്ന് കർത്താവ് വിചാരിക്കുകയാണ്. അച്ഛൻ്റെ ഒരു പ്രവർത്തന ശൈലിയും അതായിരുന്നു. അച്ഛനെന്നും ഇതിൽ ഈ പട്ടണത്തിൽ കൂടെയും ഗ്രാമങ്ങളിലൂടെയും കുഴുവിനാലിലൂടെയും ചെത്തിമുറ്റത്തിൻ്റെ സമീപത്തുമെല്ലാം നടക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെയുള്ളൊരു അന്വേഷണമായിരുന്നു. അച്ഛനൊരു ഒരു പെർമനൻ്റ് സെർച്ചറായിരുന്നു. എവിടെയെങ്കിലും പാവങ്ങളുണ്ടോ, ആരെയാണ് നമ്മൾ സഹായിക്കേണ്ടത്, അങ്ങനെയുള്ള കണ്ണുകളോടുകൂടി ഈ ദേശത്തുകൂടെ നിരന്തരം നടക്കുകയും ആ നടപ്പിലൂടെ കർത്താവിനെ കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ശതാധിപൻ്റെ അവസാന തിരുവചനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നുണ്ടല്ലോ, അദ്ദേഹം വളരെ എളിമയുള്ളവനാണ്. ഈശോയുടെ പക്കൽ ചെല്ലാൻ അവൻ അർഹതയില്ല എന്നുള്ള വിചാരം, അതിൽ കൂടുതലായിട്ട് അങ്ങ് ഒരു വാക്ക് മിണ്ടിയാൽ മതി എല്ലാ രോഗവും എൻ്റെ ഭൃത്യൻ്റേത് മാറിക്കിട്ടും എന്നുള്ള ആ ഒരു അടിസ്ഥാനപരമായ വിശ്വാസം. അത് കേട്ട ഉടനെ ഈശോ പറഞ്ഞല്ലോ, ഇസ്രായേലിൽ പോലും നിങ്ങളുടെ ഇടയിൽ പോലും എൻ്റെ കൂട്ടത്തിൽ വീട്ടിലേക്ക് പോരാൻ കൂട്ടത്തിൽ നിൽക്കുന്ന നിങ്ങളുടെ ഇടയിൽ പോലും ഇതുപോലൊരു വിശ്വാസം, ഒറ്റ വാക്കിനാൽ സൗഖ്യം കിട്ടുമെന്നുള്ള ആ വിശ്വാസം നിങ്ങൾക്ക് പോലും ഇല്ലല്ലോ എന്ന് കർത്താവ് പറഞ്ഞ് അവരെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പോലും ഇല്ലാത്ത, ഇസ്രായേലിൽ പോലും ഇല്ലാത്ത ആ വിശ്വാസം വിജാതീയനായ ഈ മനുഷ്യൻ പ്രഖ്യാപിക്കുമ്പോൾ അത് ഈശോയെക്കുറിച്ചുള്ള വലിയൊരു പ്രഖ്യാപനമാണ്. കർത്താവ് ഈ ഓർമ്മ ദിനത്തിൽ നമുക്ക് നൽകുന്ന പാഠവും, നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം, ഈശോ അവൻ്റെ വീട്ടിലേക്ക് പോയി. ഈശോയ്ക്ക് പറയാമായിരുന്നു, നിങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുപോവാ, ഞാനൊന്ന് കാണട്ടെ, അതിൽ 2 മണിക്കൂർ കഴിഞ്ഞ് മതി, എനിക്കിപ്പോൾ തിരക്കാണ്. അതൊന്നും പറയാതെ അവൻ്റെ വീട്ടിലേക്ക് പോകുന്ന കർത്താവ്, അതാണ് നമ്മുടെ അച്ഛൻ ആയുഷ്കാലം മുഴുവനും നൽകിയത്. പുറത്തേക്ക് പോയി എല്ലാവരെയും കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ശതാധിപൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകരോടുള്ള, ജോലിക്കാരോടുള്ള ആ സ്നേഹവും നമ്മൾ പരിഗണനയും നമ്മൾ കണ്ട് പഠിക്കേണ്ടതാണ്. ഞാൻ അതിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ
ഹൃദയത്തിൻ്റെ ഒരു കാതോലിക മാനമാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കാതോലിക മാനം. അദ്ദേഹം കത്തോലിക്കനല്ലാതെ നിൽക്കുമ്പോഴും ഞാൻ ഈശോയുടെ പക്കൽ നിൽക്കാൻ എനിക്ക് അർഹതയില്ല, ഒറ്റ വാക്ക് പറഞ്ഞാൽ എൻ്റെ ഭൃത്യൻ്റെ അസുഖം മാറിക്കിട്ടും, അത് അദ്ദേഹത്തിൻ്റെ ശതാധിപൻ്റെ ഹൃദയത്തിൻ്റെ തുറവിയാണ്, കാതോലികതയാണ്, വിശാലമായ ജനറോസിറ്റിയുടെ ഒരു അടയാളമാണ്. സുവിശേഷത്തിൻ്റെ മഹത്വം, അദ്ദേഹം സുവിശേഷം അപ്പാടെ കേട്ടില്ല, അല്ലെങ്കിൽ ഈശോയെ പൂർണ്ണമായിട്ട് കേട്ടിട്ടില്ല എങ്കിൽ പോലും മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്നുള്ള കേൾവിയിൽ നിന്ന് അദ്ദേഹം വിശ്വസിച്ചു, ഈശോയെ കാണാതെ തന്നെ വിശ്വസിച്ചു ആ ശതാധിപൻ. ഈശോ പറഞ്ഞല്ലോ, കാണാതെ വിശ്വസിക്കുന്നവർ, മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിശ്വസിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാരാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. നമ്മുടെ അച്ഛന്മാർ, നമ്മുടെ മാതാപിതാക്കൾ ഈശോയെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു, നമ്മൾ കേട്ടു, ആ കേൾവിയിൽ നിന്നാണ് നമ്മൾ വിശ്വസിച്ചത്. ശതാധിപനും അങ്ങനെയായിരുന്നു. യഹൂദന്മാരും അല്ലെങ്കിൽ ഈശോയുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരുമൊക്കെ പറഞ്ഞ് കേട്ട് ആ കേൾവിയിൽ നിന്ന് ഇസ്രായേലിനെ അതിശയിപ്പിക്കുന്ന ആ ഒരു വിശ്വാസം നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന ആളാണ്. പാവപ്പെട്ടവരെ നമ്മുടെ അച്ഛൻ മിഷൻ ഫീൽഡായിട്ടാണ് കണ്ടത്. നമ്മൾ ഒരുപാട് സിസ്റ്റേഴ്സ് നിങ്ങളും മിഷന് പോകാറുണ്ട്, മിഷന് പോകാറുണ്ട് പലരും. നമ്മൾ ജീവിക്കുന്നിടത്ത് മിഷനൊന്നുമില്ല എന്നുള്ള ഒരു ധ്വനിയാണ് അതിനുള്ളത്. എവിടേക്കെങ്കിലും പോയാൽ അവിടെ മിഷനുണ്ട്. നമ്മുടെ അച്ഛൻ ഇവിടമാണ്, ഈ പലയാണ് മിഷൻ ഫീൽഡായിട്ട് കണ്ടത്. അത്രമാത്രം ആളുകളെ, മുതിർന്നവരെയും കുട്ടികളെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും എല്ലാം കണ്ടെത്തിയ ഒരു മിഷൻ ഫീൽഡ് ഈ പാല തന്നെയാണ്, ഈ പാല പട്ടണം തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടം കേന്ദ്രമാക്കി എല്ലാ പ്രസ്ഥാനങ്ങളും ആരംഭിച്ചതും. ഒരു ഒരു കാഴ്ചപ്പാടാണത്, ഈ പട്ടണത്തിൻ്റെ ഒരു സുവിശേഷവൽക്കരണം നടക്കണമെന്ന് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഒരു നവ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് മറ്റ് മതസ്ഥരുടെ ഇടയിൽ പോയി ചെയ്യേണ്ടതല്ല, നമ്മളുടെ തന്നെ ഇടയിൽ നമ്മുടെ തൊട്ടും മുറ്റത്ത് ഉള്ളവർക്കാണ് അത് ആവശ്യം. അതാണ് അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. ഇവിടമാണ് അച്ഛന് പ്രവർത്തന മിഷൻ ഫീൽഡായിട്ട് അദ്ദേഹം കണ്ടത്. മിഷനെ അച്ഛൻ ഒരു ഒരു റെഡ്യൂസബിൾ കാര്യമായിട്ട്, എവിടെ വെച്ചെങ്കിലും ഒരാളിനെ കിട്ടി നമ്മൾ മാമോദീസ മുക്കി, അതാണ് മിഷൻ. മിഷൻ്റെ ഒരു റിഡക്ഷനാണിത്, മിഷനെ ചെറുതാക്കി കാണലാണ്. മാമോദീസ മുങ്ങിയവരുടെ ഇടയിൽ ഈശോയെ വീണ്ടും കേൾക്കാത്തവരും, ഈശോയെക്കുറിച്ച് പറയാൻ ഇഷ്ടമില്ലാത്തവരും, ഈശോയെ പഠിപ്പിക്കാൻ അവസരമില്ലാത്തവരുമായ അവരുടെ ഇടയിൽ വേണം ശക്തമായ പ്രവർത്തനം നടത്താനെന്ന് അച്ഛൻ നമുക്ക് കാണിച്ചു തരികയായിരുന്നു. അങ്ങനെ പാവപ്പെട്ടവരെ അച്ഛൻ സുവിശേഷങ്ങളായിട്ട് തന്നെയാണ് കണ്ടതും മനസ്സിലാക്കിയതും എല്ലാം. ഗോസ്പലിന് ഒരു മാർക്കറ്റിംഗ് ഉള്ളത് പാവപ്പെട്ടവരുടെ ഇടയിലാണെന്ന് അച്ഛൻ നമ്മളെ പഠിപ്പിച്ചു. നമ്മളുടെ ഒരു ഉൽപ്പന്നം അത് വിൽക്കണമെങ്കിൽ അതിന് സ്വീകർത്താക്കൾ വേണം, അതിന് സ്വീകർത്താക്കൾ വേണം. അങ്ങനെയുള്ള ഒരു അജപാലനപരമായ ഒരു കരുതൽ കണ്ടെത്തുകയും ഈ പട്ടണത്തിന് ഒരു റീ ഇവാഞ്ചലൈസേഷൻ കൊടുത്തുകൊണ്ട് പുത്തനായ ഒരു ജീവിത ശൈലി നമുക്ക് കൂടെ പറഞ്ഞു തന്നയാളാണ് അവരാച്ചൻ. അതാണ് നമുക്ക് അദ്ദേഹത്തെ കൂടുതലായിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഇഷ്ടപ്പെടാനും എല്ലാമുള്ള കാരണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അച്ഛൻ്റെയും ഓർമ്മ ദിവസം ഇതുപോലെ നിറഞ്ഞ ദേവാലയത്തിൽ അച്ഛൻ പണിയിപ്പിച്ചു തന്ന ഈ പള്ളിയിൽ അച്ഛനെ ഓർക്കാനും അച്ഛന് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാനും ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. അതിനുവേണ്ട ക്രമീകരണമെല്ലാം സ്നേഹനിധിയായ വ്യാരിച്ചനും സ്ഥേന്തി അച്ഛന്മാരും ബഹുമാനപ്പെട്ട പീയൂഷ സിസ്റ്ററും മറ്റ് സഹപ്രവർത്തകരും എല്ലാം കൂടി ക്രമീകരിച്ചു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്വർഗത്തിലിരിക്കുന്ന അച്ഛനെ ഓർക്കാം, അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാം, അച്ഛൻ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ബുദ്ധിദിനായ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമയ്ക്ക്, പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
ജീവദായകവും ദൈവികവുമായി രഹസ്യങ്ങളിൽ പങ്കുചേരാൻ മർത്യരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച് വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, അമൃത്യതയുടെ ഔഷധമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ കാഴ്ചകൾ അനവരതം കനി പൊടുകൊണ്ടരുളണമേ. യും അബ്രാഹം യോബും അണച്ചൊരു വലിയിൽ നീ കൃപയാർന്നതുപോലെ വലിയും കൃപയുടു ദൃക്കൺ പാർക്കണമേ. എലിയ നിവ്യ ശ്രീഹന്മാർ ഇവരുടെ വലിയും വിധവയുടെ കാണിക്കയതും കൈക്കൊണ്ട നാഥ കനിയണം ഈ വലിയിൽ. കർത്താവേ നിന്ദാസന്നായി തിരുസന്നിധിയിലണച്ചിടും ബലിതൃക്കൺ പാർക്കണമേ. മൃതരുടെ പാപം മയക്കണമേ. കരുണാനിധിയാം കർത്താവേ ചേർക്കണമേ നിന്ദാശനെയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യത്തിൽ. ഗണത്തോടൊത്ത നിഷം മഹിമയിടുന്നൊരു ത്രിത്വത്തിൻ സ്തുതി ഗീതങ്ങൾ ഉയർത്തിയിടാൻ കരുണയോടിവനിൽ കനിയണമേ. ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമഹിലർക്കും കരുണയോടെ ഗണമഹിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ വിളിക്കുകയും ശങ്കരപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും രാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സർവേശ്വരായി നയിക്കും. ആകാശഭൂമി ഭൂതലവും
താപകമല്ലോ കർത്താവേ, ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. പുത്രൻ രോഗായി മൃതനാമിന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ഞങ്ങളുടെ പാപങ്ങൾ മയച്ചൊളിയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സർവീശ്വരായും നീക്കും. മഹിതാശേർദൻ പരിപാലനമാം ബലികൾ പോലെ. ഗുരുവത്സരാം ശ്രീധരുമൊരു പോ വിനയാന്തിരാം സന്നിധിയിൽ ചെയ്തൊരു നമമാനാഥ. ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാതെ സമാധാനം സജീവവും ജീവനായുമായ ശബ്ദദാന്റെ ആശ്രമയം ചേർത്താവേ. ആ ശബ്ദം മഹനീയമായ ലീലിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറക്കുന്നവനും കരുണാറഞ്ഞവനും നീതിമാനുമായ വിധിയർത്താവേ. ശിവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാന പ്രവേശനവരെ മഹിമയോടെ ഉയർത്തിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്വരത്തിന്റെ നാഥനും ദൈവമായും ശിവായേ, നിന്റെ ശ്രീവായുടെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വനമേഹങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിലേക്ക് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഒരാഴ്ച നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. നീതിമാന്മാരായ വിശ്വാസികളിലും പരിശുദ്ധരായ പൂർവ്വപിതാക്കന്മാരിലും അത്യന്തം സന്തുഷ്ടനായി അവരെ ആശീർവദിച്ചേകുമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്നും വേർപ്പെട്ടു പോയ ഞങ്ങളുടെ അച്ഛനെ
സന്നിധാനത്തിൽ കൽപ്പിച്ചൊല്ലണമേ. പൂർവപിതാവായ അബ്രാഹത്തിൻ്റെയും നീതിമാനായ ജോബിൻ്റെയും ഭവനങ്ങൾ പോലെ ഞങ്ങൾ എപ്പോഴും ഐശ്വര്യപൂർണ്ണമായി ജീവിക്കട്ടെ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും ദാവുന്ദ്രനും പ്രസിദ്ധരൂഹായുമായ സർവേശ്വരായ ദേവനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലമ്പവും മരണശേഷം ഞങ്ങളുടെ ആനന്ദവുമായ ദൈവമേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ഞങ്ങളിൽ നിന്ന് വെറുപെട്ട് പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ അബ്രാഹം കൈപ്പിളാച്ചൻ്റെ ആത്മാവ് കൽപ്പിച്ചറിയണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിടും. ഒഴുകി വരും മൂവാലവകാലം ഉള്ളിൽ നിന്നും സ്മൃതരുണരുന്നു നിത്യവിരുന്നിൻ പുലരി വരുന്നു. മനുഷ്യ ജന്മം നൽകി